നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റിലെ നിത്യഹരിത നായകൻ MS ധോണിക്ക് ഇന്ന് 42 പിറന്നാൾ. 2 മാസം മുൻപ് ചെന്നൈ സൂപ്പർ കിങ്സിനെ IPL കിരീടത്തിലേക്ക് നയിച്ചതിന്റെ സന്തോഷത്തിലാണ് ധോണി ഇത്തവണ പിറന്നാൾ ആഘോഷിക്കുന്നത്. കാൽമുട്ടിലെ പരിക്കിനെയും പ്രായത്തെയും അവഗണിച്ചാണ് ധോണി ഇത്തവണ IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ നയിച്ചത്. ഫൈനലിൽ അവസാന പന്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തകർത്തായിരുന്നു ചെന്നൈയുടെ 5-ാം കിരീട നേട്ടം. 2007 ഏകദിന ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായതിനെ തുടർന്ന് ക്രിക്കറ്റിൽ നിന്നകന്ന ആരാധകരെ വീണ്ടും ക്രിക്കറ്റിലേക്ക് മടക്കി കൊണ്ടുവന്നത് ധോണിയുടെ നേതൃത്വത്തിലുള്ള ആ വർഷത്തെ ആദ്യ T20 ലോകകപ്പ് കിരീട നേട്ടമായിരുന്നു. പിന്നീട് 2011 ഏകദിന ലോകകപ്പിലും 2013 ചാമ്പ്യൻസ് ട്രോഫിയിലും കിരീടം നേടി ധോണി ഇന്ത്യൻ ക്രിക്കറ്റിലെ തലയെടുപ്പുള്ള നായകനായി. ഇന്ത്യൻ ക്രിക്കറ്റിലെ എക്കാലത്തെയും വലിയ ക്രൗഡ് പുള്ളറായിരുന്ന സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറെ പോലും അസൂയപ്പെടുത്തുന്ന പിന്തുണയാണ് ഇത്തവണ IPLൽ ധോണിക്ക് ആരാധകരിൽ നിന്ന് ലഭിച്ചത്. ധോണിയുടെ ഓരോ ഷോട്ടുകൾക്കും വൻ ഹർഷാരവമായിരുന്നു ഇത്തവണ IPLൽ. ആരാധകർ നൽകുന്ന സ്നേഹവും പിന്തുണയും കണ്ട് അടുത്ത സീസണിലും ചെന്നൈ സൂപ്പർ കിങ്സിനെ നയിക്കാനെത്തുമെന്ന് ആരാധകർക്ക് ഉറപ്പു നൽകിയാണ് ധോണി ഇത്തവണ IPLൽ നിന്ന് വിടവാങ്ങിയത്. നീട്ടി വളർത്തിയ തലമുടിയും കണ്ണുപൂട്ടിയടിക്കുന്ന ബാറ്റിംഗ് ശൈലിയുമായി ഇന്ത്യൻ ക്രിക്കറ്റിലെത്തിയ ജാർഖണ്ഡിൽ നിന്നുള്ള പൊട്ടിത്തെറിച്ച പയ്യനിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പോസ്റ്റർ ബോയിയാവാൻ ധോണിക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. കരിയറിൻ്റെ തുടക്കത്തിൽ ടോപ്പ് ഓർഡറിൽ ഇറങ്ങി തകർത്തടിച്ചിരുന്ന ധോണി കരിയറിൻ്റെ 2-ാം ഘട്ടത്തിൽ ക്യാപ്റ്റൻ കൂളും ലോക ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച ഫിനിഷർമാരിൽ ഒരാളുമായി. ഓരോ സീസണിലും പുതിയ പ്രതിഭകൾ പൊട്ടിമുളയ്ക്കുന്ന IPLൽ 17 വർഷമായി ഈ 42-ാം വയസ്സിലും ചെന്നൈയുടെ നായകനായി ഇന്ത്യൻ ക്രിക്കറ്റിലെ ക്യാപ്റ്റൻ കൂളായി ധോണി തല ഉയർത്തി നിൽക്കുന്നു. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ malayalinewslive.com സബ്സ്ക്രൈബ് ചെയ്യുക.